ഡെർമറ്റോളജിസ്റ്റുകളുടെയും അല്ലെങ്കിൽ സ്കിൻ കെയർ എന്തൂസിയാസ്റ്റുകളുടെയും ഒക്കെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറിയൊരു സാധനമാണ്. അത് ഏതോ ആയിക്കോട്ടെ, വാസലിൻ നമ്മൾ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാസലിൻ ആയതുകൊണ്ട് ഞാൻ വാസലിൻ എന്ന് തന്നെ പറഞ്ഞത് വെള്ളം കളയാതെ സംരക്ഷിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ സ്കിന്നിൽ നിന്നുണ്ടാവുന്ന വാട്ടർ ലോസ് തടയുകയും ആ ഇഞ്ചുറിയെ വൂണ്ടിന് ഹീൽ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ ചൂടൊക്കെ കൊണ്ട് പൊള്ളുമ്പോൾ ഒരു കുമിള പൊങ്ങത്തിലേ ചില സമയം നമ്മൾ മറ്റുള്ള സ്കിൻ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സിൽ നിന്ന് വാട്ടർ ലോസ് കൂടാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഈ ഡ്രൈ ലിപ്സ് സ്ക്രബ് ചെയ്യൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ചൊറിയുന്നതിനേക്കാളും നല്ലത് അവിടെ കുറച്ച് വാസലിൻ ഇടുകയാണെങ്കിൽ നമുക്ക് ആ ചൊറിച്ചിൽ മാറുകയും ചെയ്യും. മാത്രമല്ല രാത്രി കിടക്കുമ്പോഴത്തേക്ക് അവിടെ വാസലിൻ ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വാട്ടർ ലോസ് കുറയുകയും ആ ഒരു ക്രാക്ക് ഹീൽസ് ഉണ്ടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ കാല് ഭയങ്കര ഡ്രൈ സ്കിൻ അല്ലേ, ഇപ്പൊ കുറച്ച് പിക്കാണ് ഡ്രൈ സ്കിൻ, കുറച്ച് ഹൈ വെഡ്ജ് ഹീൽസ് ഒക്കെ ഇടുമ്പോൾ കാലിനൊരു സോർനെസ് ഉണ്ടാവും. പ്രത്യേകിച്ചും ആ ഒരു മൈൽഡ് ആയിട്ട് ജെന്റിൽ സ്കിൻ പോകുന്നത് കൊണ്ടും കൂടെയാണ് ആ ഒരു ഡയപ്പർ റാഷസ് അതായത് റെഡ്നെസ്. ഇതിനൊക്കെ നിങ്ങളെ സ്കിന്നിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാനും ആക്ടിവിസ്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്യാനും ഈ വാസലിൻ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മുടെ മോയിസ്ചറൈസർ. ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനത്തിന് പറ്റിയിട്ടാണ്, വാസ്ലിൻ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വാസലിനെ പറ്റി പറയുകയാണെങ്കിൽ വാസലിൻ നമ്മുടെ ഇന്നും ഇന്നലെയും വന്നൊരു സാധനമൊന്നുമല്ല, അതൊരു 1870s നമ്മുടെ സ്കിൻ കെയറിലോട്ട് വന്നതാണ്. വേണമെങ്കിൽ ആദ്യത്തെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് വാസലിൻ വരുന്നത്. അതിപ്പോൾ ഒരു 150 വർഷമായിട്ടാണ് നമ്മുടെ സ്കിൻ കെയറിലൊക്കെ ഉണ്ട്. അത് അന്ന് പെട്രോളിയത്തിൻ്റെ അവിടെ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. മാത്രമല്ല അത് അന്ന് അവിടെ വേസ്റ്റ് പ്രൊഡക്റ്റായിട്ട് കളഞ്ഞ സാധനം 150 വർഷങ്ങൾക്ക് ശേഷവും ഡെർമറ്റോളജിസ്റ്റുകളുടെയും അല്ലെങ്കിൽ സ്കിൻ കെയർ എന്തൂസിയാസ്റ്റുകളുടെയും ഒക്കെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറിയ ഒരു സാധനമാണ് വാസലിൻ. അപ്പോൾ അത് വാസലിൻ നമ്മളൊരു ബ്രാൻഡ് നെയിം മാത്രമല്ല, ബേസിക്കലി പറഞ്ഞാൽ പെട്രോൾ ആക്റ്റം ജെല്ലി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഏതോ ആയിക്കോട്ടെ, വാസലിൻ നമ്മൾ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാസലിൻ ആയതുകൊണ്ട് ഞാൻ വാസലിൻ എന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ ഈ 150 വർഷമായിട്ട് നമ്മുടെ സ്കിൻ കെയറിലുള്ള ഈ വാസലിൻ എന്താണ്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 5 ways പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ 5 ways ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാസലിൻ ഈ 5 ways ഉപയോഗിക്കാന്ന് ഞാൻ പറഞ്ഞാൽ, ഈ 5 ways എന്തുകൊണ്ട് വാസലിൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 important ഫങ്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഒന്നെന്ന് വെച്ചാൽ അത് ഭയങ്കര ഹൈപ്പോ അലർജറ്റിക് ആണ്. അതായത് ഞാൻ എപ്പോഴും പറയത്തില്ല, നമ്മളൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് അലർജി, ചില ആൾക്കാർക്കൊക്കെ എങ്കിലും അലർജി ഉണ്ടാക്കുമെന്ന്. വാസലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി ആർക്കും അലർജി ഉണ്ടാക്കാൻ സാധ്യതയില്ല. അതിൻ്റെ അലർജി ഉണ്ടാക്കുന്ന റേഷ്യോ എന്ന് വെച്ചാൽ 0.00000001% ആണ്. ഒരുപാട് സീറോക്ക് ശേഷമുള്ള ഒരു 1% ആണ്. മാത്രമല്ല അത് ഒരുപാട് രീതിയിൽ നമ്മളെ ശരീരത്തിൽ നിന്ന് വെള്ളം കളയാതെ സംരക്ഷിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ 2 reason ഉള്ളത് കൊണ്ട് തന്നെയാണ് വാസലിൻ എപ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് മാറുന്നത്. ആദ്യത്തെ വാസലിൻ്റെ ഉപയോഗം നമ്മുടെ വീട്ടിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയാണ്. അന്ന് വെച്ചാൽ നമ്മുടെ കൈ കുക്ക് ചെയ്യുമ്പോൾ മുറിയുക, അതല്ലെങ്കിൽ ഞങ്ങൾ നമ്മുടെ കുട്ടികൾ ഓടി വീഴുമ്പോഴത്തേക്ക് മുറിയുക, അങ്ങനെയുള്ള സമയങ്ങൾ, അതല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് കൈ പൊള്ളുക, അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ കൈ പൊള്ളുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വാസലിൻ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കൈ മുറിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കാണിച്ച് കഴുകിയതിന് ശേഷം ഒരു ബാൻഡേജ് ഒട്ടിക്കും. അങ്ങനെ ചെയ്യരുത്. മൈനർ കട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നല്ല സോപ്പ് വെച്ചിട്ട് നന്നായിട്ട് അവിടെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഒരു ആൻറ്റിസെപ്റ്റിക് ക്രീംസ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ടോപ്പിൽ ഒരു തിക്ക് ലെയറ് വാസലിൻ അപ്ലൈ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ നിന്നുണ്ടാവുന്ന വാട്ടർ ലോസ് തടയുകയും ആ ഇഞ്ചുറിയെ വൂണ്ടിന് ഹീൽ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് നമുക്ക് ബേൺസ് ഉണ്ടാവുമ്പോൾ, അതായത് കുക്കിംഗ് ബേൺസ് അതല്ലെങ്കിൽ അല്ലാണ്ട് എന്തെങ്കിലും ഒരു ബേൺ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ അത് അങ്ങനെ കളയും, അല്ലെങ്കിൽ നേരെ ഐസ് വെക്കും. അങ്ങനെ ചെയ്യാതെ നമ്മുടെ സാധാരണ ടാപ്പ് വാട്ടറിലെ റണ്ണിംഗ് ടാപ്പ് വാട്ടർ അതിൻ്റെ അടിയിലോട്ട് കൈയൊന്ന് വയ്ക്കുക. എന്നിട്ട് ആ വെള്ളം ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം നല്ല തിക്ക് ലെയർ വാസലിൻ അതിൻ്റെ മുകളിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ബ്ലിസ്റ്റേഴ്സ് ഫോം ചെയ്യുക. അതായത് നമ്മൾ ചൂടൊക്കെ കൊണ്ട് പൊള്ളുമ്പോൾ ഒരു കുമിള പൊങ്ങത്തിലേ അതുണ്ടാവുക, ആ നമ്മൾ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവാതിരിക്കാനും നമ്മളെ വാസലിൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടുമാണ് ഹൗസ് ഹോൾഡിൽ ഏറ്റവും നല്ല രീതിയിൽ വാസലിൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അടുക്കളയിൽ എപ്പോഴും നമ്മൾ മറ്റേ ചൂട് പൊള്ളലിന് വേണ്ടി വെക്കാനായിട്ട് പൊള്ളലിൻ്റെ ക്രീം ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വാസലിനാണ്. രണ്ടാമത്തെ വാസലിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈ ലിപ്സ് ഉണ്ടെങ്കിലാണ്. ഇപ്പം എല്ലാവരും പറയും, പ്രത്യേകിച്ച് തണുപ്പ് കാലമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ലോ ക്യൂമിഡ് കണ്ടീഷനിലാകുമ്പോഴത്തേക്ക് എല്ലാവരും പറയും നമ്മുടെ ചുണ്ട് പെട്ടെന്ന് വരള് തോന്നും. അതിന് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടിൽ നിന്ന് ഒരുപാട് വെള്ളം പുറത്തു പോകും. നമ്മുടെ സ്കിന്നിൽ നിന്ന് ട്രാൻസെപ്പിഡ് ആകുമ്പോൾ വാട്ടർ ലോസ് ഉണ്ടാകും, പക്ഷേ അത് ചുണ്ടിലോട്ട് വരുമ്പോൾ അത് കുറച്ച് കൂടുതലാണ്.
അതിൻ്റെ റീസൺ നമ്മുടെ ചുണ്ടിൽ ഓയിൽ ഗ്ലാൻസ് ഇല്ലാഞ്ഞിട്ടില്ല, നമ്മുടെ ചുണ്ടിൽ ഓയിൽ ഗ്ലാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ചില സമയം നമ്മൾ മറ്റുള്ള സ്കിൻ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സിൽ നിന്ന് വാട്ടർ ലോസ് കൂടാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ തണുത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് ഈ ഹ്യൂമിഡ് കണ്ടീഷൻ, ലോ ഹ്യൂമിഡ് കണ്ടീഷനിൽ നമ്മുടെ ചുണ്ടിൽ നിന്ന് ഒരുപാട് വെള്ളം പോകും. അപ്പോൾ ആ വാട്ടർ ലോസ് തടയാനായിട്ട് നമുക്ക് വാസ്ലിൻ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചുണ്ടിൽ കുറച്ച് ചുണ്ട് ക്രാക്ക് ഒന്നും ഇല്ലാതിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വാസിൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ലിപ് ബാം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വാസിൻ ഇടുക, അതല്ലെങ്കിൽ വെറുതെ വാസിൻ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ആ ഡ്രൈ ലിപ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് മാറാൻ പറ്റും. മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് വാസിൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ ലിപ്പ് സ്ക്രബിങ് എന്നുള്ളൊരു നമ്മൾ കാര്യം ചെയ്തില്ല, ഈ ഡ്രൈ ലിപ്സ് സ്ക്രബ് ചെയ്യൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ ഡ്രൈ ലിപ്സ് സ്ക്രബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ ചുരണ്ടി എടുത്ത് കളയുമ്പോൾ അത് ആ ഒരു പോകുന്നതിൻ്റെ കൂടെ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷനും കൂടി ലീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് വാസിന് ഇടുമ്പോഴത്തേക്ക് ഹൈഡ്രേഷൻ കിട്ടുന്നതിനോടുകൂടി ആ ഡ്രൈ ലിപ്സിന് ആ ഒരു പൊരിഞ്ഞു പൊരിഞ്ഞിരിക്കത്തില്ല, അത് പോവുകയും ചെയ്യും. അതിപ്പോൾ ചുണ്ടിൽ മാത്രമല്ല നമുക്ക് ശരീരത്തിൽ എവിടെ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ എസ്കിമ പോലെയുള്ള കണ്ടീഷനുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ചൊറിച്ചിലുള്ള ആൾക്കാരല്ലേ, അവർക്ക് ഈ ചൊറിച്ചിൽ വരുമ്പോഴത്തേക്ക് ചൊറിയുന്നതിനേക്കാളും നല്ലത് അവിടെ കുറച്ച് വാസിന് ഇടുകയാണെങ്കിൽ നമുക്ക് ആ ചൊറിച്ചിൽ മാറുകയും ചെയ്യും. മാത്രമല്ല അതൊരു ഹൈപ്പോ അലർജൻ്റ് ആയതുകൊണ്ട് അവിടെ ചൊറിച്ചിൽ പിന്നെ അതുകൊണ്ട് അഫക്റ്റ് ചെയ്യത്തില്ല, ചൊറിയാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. മാത്രമല്ല ഇനി അടുത്ത് നിങ്ങൾ ചിന്തിക്കും ഈ വാസിൻ ചുണ്ടി ഒരുപാട് ഇടുമ്പോഴത്തേക്ക് അത് അഴിച്ചെന്നും പറഞ്ഞ് പ്രശ്നമുണ്ടോ? ഇല്ല, വാസിൻ ചെറുതായിട്ടൊന്ന് അകത്ത് പോയി എന്നും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബോഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ലൈനിങ്ങിനെ ഒന്നും വാസിൻ അഫക്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അത് ഹൈപ്പോ അലർജനിക്കും അലർജിക്കും ആണെന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. അടുത്തതാണ് ക്രാക്ക് ഹീൽസ്, അതായത് നമ്മുടെ കാല് പൊട്ടത്തില്, കാല് വിണ്ട് കീറത്തില്. ആ വിണ്ട് കീറുമ്പോൾ നമ്മൾ ഒരുപാട് ലോഷൻസ് ഉപയോഗിക്കും, യൂറിയ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എച്ച് ബേസ് ചെയ്തിട്ടുള്ള ക്രാക്ക് ഹീൽസ് ക്രീമുകളൊക്കെ യൂസ് ചെയ്യും. പക്ഷേ സ്റ്റിൽ നമുക്ക് രാത്രി കിടക്കുമ്പോഴത്തേക്ക് അവിടെ വാസിൻ ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വാട്ടർ ലോസ് കുറയുകയും ആ ഒരു ക്രാക്ക് ഹീൽസ് ഉണ്ടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛന് നല്ല വിണ്ട് കീറലുള്ള കാലാണ്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുന്നേ നല്ല രീതിയിൽ വാസിൻ ഇടുമായിരുന്നു. അച്ഛൻ ആക്സിഡൻറ്റിൽ കണ്ടുപിടിച്ചതാണ്. ഒരു ദിവസം കോളേജിൽ നിന്ന് വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു മാസമായിട്ട് വാസന ഇടുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ കാലിന് മുറിവില്ല, ക്രാക്ക് ഹീൽസ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു അച്ഛാ അത് കാര്യം ഇതാണ്, കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ കാലിൽ നിന്ന് ഒരുപാട് വെള്ളം പോകുമ്പോഴത്തേക്ക് ഡ്രൈനെസ്, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കാല് ഭയങ്കര ഡ്രൈ സ്കിന്നല്ലേ, ഇപ്പം കുറച്ച് പിക്കുമാണ് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ വാട്ടർ ലോസ് ഉണ്ടാകുമ്പോഴത്തേക്കാണ് ആ ഒരു ക്രാക്ക് ഹീൽസ് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ മര്യാദയ്ക്ക് എക്സ്ഫോളിയേഷനും ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു വാട്ടർ ലോസ് തടയാനും നമ്മൾ ആ വാട്ടർ ലോസിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മൾ കാലിൽ നിന്നുണ്ടാകുന്ന ആ ഒരു വെള്ളത്തിനെ തടഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ക്രാക്ക് ഹീൽസ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതിന് അതുകൊണ്ട് നമുക്ക് ആ ഒരു നല്ല രീതിയിൽ രാത്രി കിടക്കുമ്പോഴത്തേക്ക് വാസിന് ഇടുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ക്രാക്ക് ഹീൽസ് ഉണ്ടാവത്തില്ല. ഇനി ഹീൽസ് ഇടുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ കാല് ഒരുപാട് നേരം കാല് നമ്മൾ ഫംഗ്ഷൻ പ്രത്യേകിച്ച് നമ്മൾ ഹീൽസ് കൂടുതലിടുന്ന ഫംഗ്ഷനൊക്കെ പോകുമ്പോഴായിരിക്കും, പ്രത്യേകിച്ച് നല്ല പോയിന്റ് ഹീൽസ് അല്ലെങ്കിൽ നല്ല വെഡ്ജ് ഹൈ വെഡ്ജ് ഹീൽസ് ഒക്കെ ഇടുമ്പോൾ കാലിനൊരു സോർനെസ് ഉണ്ടാവും. പ്രത്യേകിച്ചും ആ ഒരു കാലിൻ്റെ ഹീലിൻ്റെ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടോയുടെ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ പിങ്കിയുടെ ഭാഗത്ത്. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നല്ല രീതിയിൽ നമ്മൾ മോയിസ്ചറൈസർ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ മോയിസ്ചറൈസർ ഇട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ നല്ല രീതിയിൽ നിങ്ങൾ വാസിൻ ഇട്ടിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, വാസിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെട്രോളിയം ജെല്ലി ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ ആ ബ്ലിസ്റ്റർ ഫോർമേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ക്രാക്ക് ഹീൽസ് അല്ലെങ്കിൽ ഹൈ ഹീൽ ഇട്ടതിന് ശേഷമുള്ള ആ സോർനെസ് ഒക്കെ മാറ്റാനായിട്ട് നമ്മളെ വാസിൻ ഹെൽപ്പ് ചെയ്യും. അടുത്താണ് ഡൈപ്പർ റാഷസ്. ഇപ്പം ബേബീസ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അറിയാം, നമ്മളെ കുട്ടിയൊക്കെ നമ്മൾ ഒരുപാട് നേരം ഡൈപ്പേഴ്സ് ഇടും, അതല്ലെങ്കിൽ കുഞ്ഞാവളാണ് അപ്പോൾ ഒരു കുറേ പ്രാവശ്യം ടോയ്ലറ്റിൽ പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡൈപ്പർ റാഷസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് കാര്യം എന്തെന്ന് വെച്ചാൽ ഒരുപാട് പ്രാവശ്യം നമ്മുടെ എക്സ്ക്രീഷൻ അല്ലെങ്കിൽ യൂറിൻ അല്ലെങ്കിൽ ഫീസസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ അത് മൈൽഡായിട്ട് ആ ജെന്റിൽ സ്കിൻ പോകുന്നത് കൊണ്ടും കൂടെയാണ് ആ ഒരു ഡൈപ്പർ റാഷസ്, അതായത് റെഡ്നെസ്സും ആ ഒരു ഇച്ചിനെസ്സും ഒക്കെ കുട്ടികൾക്ക് വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ക്രീം ഇടുന്നു, ഡൈപ്പർ റാഷസ് നമ്മൾ ഏത് നമ്മൾ ക്രീംസ് ഇടാറില്ല, എല്ലാ ക്രീമിനേക്കാളും ഏറ്റവും നല്ല നമ്മൾ പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ വാസിനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ വാസിൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫീസിസ് ഒന്നും നമ്മുടെ സ്കിന്നിലോട്ട് കുട്ടിയൊക്കെ അഫക്റ്റ് ചെയ്തില്ല, കാരണം പുറത്ത് ഒരു ബാരിയർ കണക്ക് നിൽക്കുമല്ലോ. അതുകൊണ്ട് രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നി കുഞ്ഞു സ്കിന്നല്ലേ, അപ്പോൾ അവർക്ക് ആ സ്കിന്നിൽ നിന്നുണ്ടാകുന്ന വാട്ടർ ലോസ് തടയാനും വാസിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബേബീസിന് ആർക്കെങ്കിലുമൊക്കെ ഡൈപ്പർ റാഷസ് ഉണ്ടെങ്കിൽ വാസിന് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് കുഞ്ഞാവയായത് ഇന്ന് ഡോക്ടറിനടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറയുന്നേക്കാൾ നിങ്ങൾ കുറച്ചും കൂടെ വിശ്വാസം വരിക, ചിലപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചിട്ടായിരിക്കുമല്ലോ, നിങ്ങളുടെ പീഡിയാട്രീഷനോട് ചോദിച്ചിട്ട് വാസിന് ഇട്ടാൽ ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് മാറും. അടുത്ത വാസിൻ്റെ ഏറ്റവും അവസാനത്തത് സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് വാസിന് ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ഒക്കെ പറഞ്ഞുതരാം. വാസിൻ, അതായത് ആ കൊച്ചു ഒറിജിനൽ വാസിൻ ടബില്ലേ, അത് നമുക്ക് ഏറ്റവും നല്ലൊരു ആൻറ്റി ഏജിങ് സാധനമാണ്. നിങ്ങൾ രക്ഷണോൾ ഉപയോഗിക്കുന്നു അത് അതുപോലെ, പക്ഷേ നമുക്ക് വാസിന് നമ്മൾ ആൻറ്റി ഏജിങ് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ വാസിലിൻ നമ്മളെ സ്കിൻ കെയറിൻ്റെ
രാത്രിത്തെ സ്കിൻ കെയറിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ ഫേസ് ക്ലെൻസ് ചെയ്തു, നിങ്ങൾ റെറ്റിനോൾ ഉപയോഗിച്ച്, നിങ്ങളുടെ സെറംസ് ഒക്കെ യൂസ് ചെയ്ത് മോയ്സ്ചറൈസർ ഇട്ടിട്ട് നിങ്ങൾ അതിൻ്റെ മുകളിൽ വാസ്ലിൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ ഫേസിലേക്ക് എടുക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഫേസിൽ അല്ലെങ്കിൽ ലോ ഹ്യൂമിൻ കണ്ടീഷനിലേക്ക് ആണെങ്കിൽ നമുക്ക് വാട്ടർ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതുണ്ടാവാതെ നമ്മുടെ സ്കിന്നെ ഹെൽപ്പ് ചെയ്യും. ഒന്ന്, രണ്ട്, നിങ്ങൾ ഇട്ടിരിക്കുന്ന മോയ്സ്ചറൈസർ ഒക്കെ അല്ലേ, ഇതിനൊക്കെ നിങ്ങളുടെ സ്കിന്നിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാനും ആക്ടീവ്സിന് നന്നായിട്ട് വർക്ക് ചെയ്യാനും ഈ വാസ്ലിൻ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മുടെ മോയ്സ്ചറൈസർ വന്ന് നമ്മുടെ പില്ലോ കേസിലോട്ടൊന്നും പോവാതിരിക്കാനും വാസ്ലിൻ ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ വാസ്ലിൻ ഡയറക്റ്റ് ആയിട്ട് ആൻറ്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യത്തില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് സെലിബ്രിറ്റീസ് ലോങ് റണ്ണിൽ യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ സാധനമാണ്. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് വാസ്ലിൻ. മാർത്ത സ്റ്റുവർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സെലിബ്രിറ്റി ഉണ്ട്. അവരുടെ ഏറ്റവും ലോങ് റൺ ഇതിൽ അവർ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാസ്ലിൻ ആണ്. അവരെ പറ്റിയിട്ട് കേട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ വാസ്ലിൻ ഇത്രയും എഫക്റ്റ് ഉണ്ട് ഇങ്ങനെ സ്കിൻ കെയർ. അങ്ങനെയാണ് ഞാൻ വാസ്ലിൻ എൻ്റെ സ്കിൻ കെയറിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിലിയ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാസ്ലിൻ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവെറ ജെല്ല് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ അത് കുറച്ച് തിക്ക് അല്ലേ, ചില സമയങ്ങളിൽ ചിലപ്പോൾ അതൊരു കൊമിഡോജനിക് ആയതുകൊണ്ട് മാത്രമല്ല മിഡ് കൊമിഡോജൻ ആണ്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പോസ് അടയാനും മോപ്പുര് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അപ്പം നിങ്ങളത് ഒന്ന് ഒരു പ്രാവശ്യം പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് മിലിയ വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വാസ്ലിൻ യൂസ് ചെയ്യരുത്. അതിന് വരെ നിങ്ങൾക്ക് അലോവെറ ജെല്ലിലോട്ട് അത് മാറ്റാൻ പറ്റും. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വാസ്ലിനെ പറ്റിയിട്ടാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേയ്സിലും സൺഡേയ്സിലും ഞാൻ വരുന്നതാണ്. ടിൽ ദെൻ, ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്. ടാറ്റാ.